നമസ്കാരം. കേരളം ആര് ഭരിക്കും, ആര് ഭരിക്കണം, ഈ ചോദ്യവും ഈ ഉത്തരവും ഒക്കെ തന്നെ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട്, വളരെ കാര്യമായി തന്നെ ചർച്ചയാകുന്നുണ്ട്. തുടർഭരണം ലഭിക്കും എന്ന് എം എൻ സ്മാരകത്തിലും അതുപോലെ എ കെ ജി സെൻറ്ററിലും ഒക്കെ ഇരുന്ന് സഖാക്കൾ ഗ്വഗ്വ വിളിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. തുടർഭരണം തുടർഭരണം ഉറപ്പാണ് എൽ ഡി എഫ്. ഇന്ദിരാഭവനിലും സ്ഥിതി വ്യത്യസ്തമല്ല, നാട് നന്നാക്കാൻ യു ഡി എഫ് വരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് നാട് നന്നാക്കാനാണെങ്കിലും തുടർ ഭരണത്തിനാണെങ്കിലും എന്തു വന്നാലും ഇതിനകത്ത് ബി ജെ പി എൻ ഡി എ വിചാരിക്കണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാഷ്ട്രീയക്കാരുടെ നിരീക്ഷണമല്ലല്ലോ രാഷ്ട്രീയ നിരീക്ഷകരുടെ നിരീക്ഷണം, അതാണല്ലോ നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ട നിരീക്ഷണം. രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ ഒരു മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. ആര് ഭരിക്കും, ആര് ഭരിക്കണം, എൻ ഡി എ തീരുമാനിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന വാശിയോടെ മുഖ്യമന്ത്രി. നിയമം ജയിക്കേണ്ടത് ചരിത്രപരമായ ആവശ്യമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി. ഇവർക്ക് രണ്ടുപേർക്കും May 2 ഉച്ചയ്ക്ക് ശേഷം ബോധക്ഷയമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നു. 7 മുതൽ 11 സീറ്റ് വരെ ഉറപ്പായും എൻ ഡി എ നേടും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. എൽ ഡി എഫ് ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണത്തിന് കോടികളാണ് ചെലവഴിച്ചത്. ആദ്യമൊക്കെ എതിർകക്ഷികളും പൊതുജനങ്ങളും പകച്ച് നിന്നിട്ടുണ്ട്. മറുമരുന്നുമായി എൻ ഡി എയും യു ഡി എഫും വന്നതോടെ പ്രചരണ രംഗം മാറി. കേൾക്കുന്ന ഉറപ്പ് വെറുപ്പുണ്ടാക്കിയത് ഭരണമാറ്റം എന്ന പ്രതീക്ഷ ജനിപ്പിച്ചില്ലെങ്കിലും കാര്യമത്ര പന്തിയല്ല എന്ന തോന്നലാണ് വോട്ടർമാരിൽ ഉണ്ടാക്കിയത്. ഈ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് ഇവർ ഇത്ര വാശിയോടെ പറയുന്നതിന് സഖാക്കൾക്കിടയിൽ തന്നെ എതിർപ്പും വെറുപ്പുമാണ് ഉണ്ടായത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടൽ ഉണ്ടായിരുന്നു. തുടർഭരണം ഉറപ്പാക്കാൻ പറഞ്ഞ ന്യായങ്ങളുടെ നിജസ്ഥിതി മെല്ലെ മെല്ലെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. മഹാമാരിക്കാലത്ത് ഭക്ഷണം ഉറപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഒട്ടേറെ നടപടികളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണത്തിൻ്റെ ഉറപ്പ്. 80 കോടി ജനങ്ങൾക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ സംവിധാനമുണ്ടാക്കി. അതിൽ 3.25 കോടി മലയാളികളും പെടുമെന്ന് മാത്രം. അതിൻ്റെ പേരിൽ കേരളത്തിൽ ഉയർന്ന തള്ള് പൊളിഞ്ഞ് പാളീസായി. പച്ചനുണ പ്രചരിപ്പിക്കുന്നതിനും അത് സമർത്ഥമായി ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണാജനകമായി എത്തിക്കുന്നതിനും ഇടതുപക്ഷത്തിനുള്ള മിടുക്ക് ഒന്ന് വേറെ തന്നെയാണല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പല പദ്ധതികളും, കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഇത്തരത്തിൽ വെള്ളം ചേർത്തും അതുപോലെ തന്നെ പേരുമാറ്റിയുമൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ച് പറഞ്ഞ് പറ്റിക്കുന്ന രീതി നമ്മൾ എത്രയോ കേട്ടതാണ്. കേരളത്തിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കോവിഡ് കാലത്ത് നാട്ടിൽ പോകാൻ തീവണ്ടി തയ്യാറാക്കിയത് പിണറായി വിജയൻ ആണ് എന്ന് പറയിപ്പിച്ചവരല്ലേ ഇവർ, നമ്മൾ കേട്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഓർമ്മയില്ലേ ധർമ്മടം മണ്ഡലത്തിൽ ചെമ്പിലോട്ടെ കാര്യം? ആ പഞ്ചായത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന തൊഴിലാളികൾക്കായി ഒരു യാത്രയപ്പ് സമ്മേളനം, നമ്മളതിൻ്റെ വിശദാംശങ്ങൾ കണ്ടതാണ്. May 2 വോട്ടെണ്ണൽ. ചെയ്ത വോട്ടുകളെല്ലാം ഉടമസ്ഥരെ കാത്ത് രാവും പകലും തടവറയിലാണ്. പെട്ടി തുറക്കുമ്പോഴറിയാം കാര്യങ്ങൾ കരുതിയ പോലെ അല്ലെന്ന്. തുടർഭരണമോ ഭരണ മാറ്റമോ അത് തീരുമാനിക്കാനുള്ള അവസരം ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്കാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ വിലയിരുത്തുന്നു. നരേന്ദ്രമോദി നയിക്കുന്ന ഭരണം കേന്ദ്രത്തിലെ എന്ന പോലെ എൻ ഡി എ നിയന്ത്രിക്കുന്ന ഭരണം കേരളത്തിലും എന്ന് ജനങ്ങൾ വോട്ടിടും മുൻപ് തീരുമാനിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നില്ല എന്ന കാര്യം തീർച്ചയാണ്. ബോധ്യമാകുന്ന പ്രകടനപത്രികയും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളും എൻ ഡി എക്ക് ഉണ്ട്. പരിചയസമ്പന്നരുണ്ടോ എന്ന സംശയം ചിലർക്കുണ്ട്. ചോദിക്കുന്ന പലരും ചോരയിൽ പോലും ഓടാതിരുന്നപ്പോൾ വയലിലും വരമ്പത്തും ക്യാമ്പസുകളിലും ഓടിക്കളിച്ചവരാണ് എൻ ഡി എയുടെ പല സ്ഥാനാർത്ഥികളും എന്നുകൂടി അദ്ദേഹം പറയുന്നു. നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന വാശിയോടെ നിന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ നിയമത്തെ ചരിത്രവിജയം നേടണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് May 2 ശേഷം അവർക്ക് ബോധക്ഷയമുണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എൻ ഡി എയുടെ നേട്ടം ഇരുമുന്നണികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കലാപ്പുമുണ്ട്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പല പ്രതികരണങ്ങളും അതിനിഷ്ഠൂരമായ അതിക്രമങ്ങളും ഒക്കെ അവർ അഴിച്ചുവിടുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക് കാരണം ഇത്തരം പരാജയ ഭീതിയാണ് എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഒരു ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടെങ്കിൽ കാസർഗോഡ് ബി ജെ പി നേതാവിനെ വെട്ടി. കഴക്കൂട്ടത്തും കാട്ടാക്കടയിലും വീട് കയറി ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ചു. തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ വോട്ട് യു ഡി എഫിന് നൽകി എന്ന് പരസ്യമായി പ്രസ്താവിച്ചു. നിയമത്ത് സി പി എമ്മിന് വോട്ട് നൽകി എന്ന പ്രസ്താവനയാണ് എസ് ഡി പി ഐയുടെ മുതിർന്ന നേതാവ് നടത്തിയത്. രണ്ടു മുന്നണികളും തരം പോലെ വർഗീയ ഭീകര സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിനും ജനങ്ങളെ വഞ്ചിക്കുന്നതിനുമായി വിനിയോഗിക്കുന്നു. പകൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തനം, രാത്രി എസ് ഡി പി ഐയുടെ ഭീകര ക്യാമ്പുകളിൽ ഇവർ വിളയാടുന്നു. അക്കൂട്ടത്തിൽപ്പെട്ടവരല്ലേ കൂത്തുപറമ്പിലെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നു. പ്രതികളെ പിടികൂടാത്തതും അതുകൊണ്ടല്ല എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും എൻ ഡി എ ബി ജെ പി മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വഹിക്കാൻ പോകുന്ന അതിപ്രധാനമായ ഒരു റോളിനെക്കുറിച്ച്, പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹം വിലയിരുത്തിയത്. കാരണം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് എത്തുന്നു, എത്തിക്കഴിഞ്ഞു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. പ്രത്യേകിച്ചും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ എൻ ഡി എ ബി ജെ പി മുന്നണിയിലുള്ള സ്വാധീനം, അതുപോലെ സ്ഥാനാർത്ഥികളിലുള്ള വിശ്വാസം. ഇത്തവണ
മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങളായിരുന്നു. ബി ജെ പി എൻ ഡി എ വെറുതെ മത്സരിക്കാനല്ല മത്സരിച്ചത്, ജയിക്കാനായി മത്സരിച്ചവരാണ് അധികം പേരും. സ്വാഭാവികമായും എല്ലാ സീറ്റുമൊന്നും നേടും എന്നൊന്നും പറയുന്നില്ല. 7 മുതൽ 11 സീറ്റ് വരെ എന്ന സാമാന്യമായ ഒരു വിലയിരുത്തലാണ് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ നടത്തിയിരിക്കുന്നത്. എന്തുവന്നാലും എൻ ഡി എ തീരുമാനിക്കും ആര് ഭരിക്കണം എന്നുള്ളത്, കേരളം ആര് ഭരിക്കണം എന്നുള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.